എടാ ഞാൻ അവളോട് പറയാൻ പോവാ ഇഷ്ടം ആരോട് ഇഷ്ടം പറയാൻ പോണു എന്റെ കടയിൽ വരാറില്ലേ ആ പെടിനോട് അങ്ങനെ തോന്നലുണ്ടെങ്കിൽ വൈകണ്ട ഒന്ന് പറഞ്ഞു നോക്ക് പിന്നെ ഒരു കാര്യം അവൾ ഇഷ്ടമല്ലെന്നെങ്കിലും പറഞ്ഞ കരഞ്ഞോണ്ട് പിടിച്ചോണ്ട് ഇങ്ങോട്ട് വന്നേക്കരുത് കരയാനോ ഞാനോ എന്റെ പട്ടി കരയും ഓ ഇവൻ ആ പൊറോട്ടത്തിന്റെ കറിന് ഇഷ്ടം പറയാൻ പോകുന്നു ഒറ്റയ്ക്ക് പോയാ മതി അന്ന് അവളുടെ വീട് തപ്പിപ്പോട്ടെ ഏറെ കിട്ടിയത് ഓർമ്മയുണ്ടല്ലോ ഇനി ഭാഗ്യം പരീക്ഷിക്കാൻ ഞാനില്ല എടാ മറ്റവനെ ഇപ്പൊ പോകുന്ന കാര്യം അല്ല പറയുന്നേ പിന്നെ ഇനി അവളെ കാണുമ്പോ ഞാൻ പറയും എനിക്ക് നിന്നെ ഇഷ്ടമാണ് മിടുക്കൻ അത് പറഞ്ഞു കുഴപ്പമില്ല പക്ഷെ നീ നിന്റെ അവിഞ്ഞ ലുക്ക് ഒന്ന് മാറ്റണം എടാ അവള് നിന്നെ കയ്യിൽ ഉടുത്തല്ലേ കണ്ടിട്ടുള്ളൂ അതും പൊടിയും കറയും പിടിച്ചിട്ട് നിന്റെ യഥാർത്ഥ സൗന്ദര്യം അവള് തിരിച്ചറിയണം അല്ല അങ്ങനൊന്നും ഇല്ലെങ്കിലും ലുക്കിലാണ് കാര്യം അതുകൊണ്ടല്ലേ ഞാൻ എപ്പോഴും കൂളിംഗ് ഗ്ലാസ് വെച്ച് നടക്കുന്നത് നീ കുറച്ച് ഷർട്ട് ജീൻസ് ഷൂ കൂളിംഗ് ഗ്ലാസ് മനസ്സിലായ നിന്റെ സൗന്ദര്യം കണ്ട് അവള് ഞെട്ടണം ഞാനേ 500 പറഞ്ഞപ്പോ അവൾക്ക് 1000 വേണമെന്ന് ഞാൻ 100 ഒക്കെ ഇച്ചിരി പോണ ആളാ പിന്നല്ലേ ആ വന്നു വന്നു മോനെ പടാ ചവിട്ടി പൊളിക്കണ്ട വരുവാ ആ വന്നു വന്നു പൊളിക്കൂ നല്ല പൂസാണല്ലോ ശരിക്കും കേട്ടിട്ടുണ്ടല്ലേ എങ്ങനെയുടെ എത്തി കയ്യില് 10 കാശ് ഒന്ന് അപ്പ തീർത്തണം മേടിച്ച് കൂട്ടിയാലോ അതെ പുതിയ ഷർട്ട് പുതിയ ജീൻസ് പുതിയ ചെരുപ്പ് ഷൂ എല്ലാം മേടിച്ചളയാ ചെത്ത് വയനാവണ്ടേ പിന്നെ അതേ കുപ്പി അതിൽ പകുതി ഞാൻ തീർത്തു പകുതി നിങ്ങൾക്കുള്ളതാ ടച്ചിങ്സ് മേടിച്ചില്ല സന്തോഷം ആഘോഷമാണല്ലോ അളിയ അതെ എനിക്ക് ഇന്നൊരു മണ്ടതരം പറ്റി അതിന്റെ ആഘോഷ മണ്ടത്തരും പറയാമേ ഞാൻ സ്നേഹിച്ച എന്റെ കാവുകി അവളുടെ മുമ്പിൽ ലുക്ക് വേണ്ടേ വേണ്ടേ അവളുടെ സ്നേഹം കിട്ടാൻ 3000 രൂപയുടെ സാധനങ്ങൾ പാന്റ് ഷർട്ട് ഷട്ടി എല്ലാം ഇതെല്ലാം മേടിച്ചു കഴിഞ്ഞപ്പോഴാ അളിയ ഞാൻ അറിയുന്നേ അവളുടെ കൂടെ ഒരു രാത്രി കിടക്കാൻ വെറും 1000 രൂപ ഉള്ളൂന്നേ എന്റെ 3000 ഞാനാരായി ഞാനാരായി മണ്ട അരമണ്ട അതിന്റെ ആഘോഷം അളിയത് നീ എന്നെ പറയുന്നേ സത്യമാണോ അവള്
വരുന്നളിയോ? അവളെ അല്ലേ ഞാൻ സ്നേഹിച്ചു, സ്നേഹിച്ച മഹാൻ, സ്നേഹിച്ച പിന്നല്ലാതെ ആയിരം രൂപ പറഞ്ഞവരുടെ കൂടെ അവള് ഓട്ടോ കയറുമ്പോ ഞാൻ കണ്ടോണ്ട് കണ്ടതാണ്. ഇതിലിപ്പോ ഇത്ര ഫീൽ ചെയ്യാനുള്ള കാര്യമൊന്നുമില്ല. ഇയാളെ നമ്മൾ പ്രേമൊന്നും ഇല്ലായിരുന്നല്ലോ, വല്ലപ്പോഴും ഒന്ന് ചിരിച്ചു കാണിക്കും, നമ്മളൊന്ന് മുട്ടു നോക്കി, അത്രേ ഉള്ളൂ. ആകെ നാശകോടാലിയാക്കി. ഇതിനാണ് പിള്ളേർ ചെറുപ്പം തൊട്ടേ ലൈൻ അടിച്ചും പൊട്ടിച്ചും വളരണമെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരെണ്ണം പൊട്ടുമ്പോഴേക്കും വെള്ളവടിയായി, ആത്മഹത്യയായി. അല്ലേ, ഇനി എന്ത് ചെയ്യും? എന്ത്, കുറെ ദിവസം ഇങ്ങനെ പോവും, അതിനുമ്പോ തന്നെ ലെവലാക്കും. ഇത് ഇപ്പഴല്ലേ അറിഞ്ഞ നന്നായി. അതെ, 1000 രൂപ കിട്ടുന്ന സാധനത്തിന് 3000 മുട കിട്ടുമെന്ന് മണ്ടൻ. അവൻ നേരം വിളിപ്പിച്ചു, നമുക്ക് വിളിപ്പിക്കണ്ടേ? ഒഴിച്ചുണ്ടോ? ആളാവൂ. കലാ സ്നേഹികളെ, ഇത് പ്രണയിച്ച ഒരു പാവ പൊറോട്ട അടിക്കാരന്റെ കഥനകഥ. കഥയുടെ പേര് വെടിമരുന്ന് മടിക്കുന്ന പൊറോട്ട. മാത്താച്ചൻ സാറിന്റെ ഭീഡ് ഇതല്ലേ? മാത്താച്ചൻ സാറിന്റെ ഭീഡ് ഇത് തന്നെയല്ലേ? വരുന്ന വിവരം കോവലക്ഷൻ വിളിച്ചു പറഞ്ഞിരുന്നു. ഞാനാണ് മാത്താച്ചൻ. അച്ഛാ, നമസ്കാരം. ഞാൻ കുമാർ. സ്ഥലം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ? ഇല്ല ഇല്ല ഇല്ല. ഇത് എന്റെ ഭാര്യ ദേവ്ജാനി. നമസ്കാരം. നിങ്ങളുടെ പഴയ മുതലാളി ഗോപാലകൃഷ്ണൻ എന്റെ അടുത്ത സുഹൃത്താ. കാര്യങ്ങളൊക്കെ അവൻ പറഞ്ഞിട്ടുണ്ടല്ലോ. സൗകര്യങ്ങൾ കുറവാ, പക്ഷേ ഈ ചുറ്റുവട്ടത്തെ മറ്റു വീടുകൾ വെച്ച് നോക്കുമ്പോ വാടകയും കുറവാ. സ്വദേശം ബംഗാളാണല്ലേ? അതെ അതെ. കേരളത്തിലെത്തി മലയാളം എനിക്കറിയാം. ഇവൾ പഠിച്ചു വരുന്നേ ഉള്ളൂ, എട്ടാം മനസ്സിലാവും. പുതിയ ജോലി വല്ലതും? ഇല്ല, നോക്കുന്നുണ്ട്. സാരമില്ല, എല്ലാം ശരിയാവും. ഒരു വീട് ഞാൻ കാണിച്ചുതരാം. ഓ, സാധനങ്ങൾ ഇറക്കാനുണ്ടല്ലേ. ആ, ഇത് ജോപ്പൻ, ഇവിടെ താമസക്കാരനാ. വേറെ രണ്ടുപേരും കൂടി ഉണ്ട്, പുതിയ വാടകക്കാരാ, ബംഗാളികളാ. നമ്മുടെ നമ്പീശൻ ചേട്ടൻ മുറി കഴിഞ്ഞ് കിടക്കുന്നുണ്ടല്ലോ. ഒന്നിങ്ങോട്ട് വാ, സാധനങ്ങളൊക്കെ ഇറക്കി കൊടുക്ക്. ഞാൻ നിങ്ങളെ ആക്കിക്കോ, ഞാൻ ഇപ്പൊ വരാം. ഞാൻ പറഞ്ഞല്ലോ, സൗകര്യങ്ങളൊക്കെ കുറച്ച് കുറവാ. പാചകം ശൗലായിരിക്കുമല്ലേ, അത് ഇവിടെയാകാം. ഇത് ബെഡ്റൂം ആയിട്ട് ഉപയോഗിക്കാം. ഇതിന്റെ അപ്പുറത്തെ മുറിയിലാ ഞാൻ പറഞ്ഞ 3 ചെറുപ്പക്കാര് താമസിക്കുന്നത്. വരൂ. കുറച്ച് ചെലന്തി വലയൊക്കെ ഉണ്ട്, ഒന്ന് അടിച്ചാ ശരിയാവും. അപ്പൊ പിന്നെ നിങ്ങളുടെ കാര്യങ്ങൾ നടക്കട്ടെ, എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്റെ ഭാര്യ ലിസിയോട് പറഞ്ഞാൽ മതി, കുറച്ച് കഴിഞ്ഞാൽ വരും അവള് പരിചയപ്പെടാൻ. ബാത്റൂം ഇവിടെ തന്നെയുണ്ട്, കോമണ. എടാ സിബി, ഒന്ന് കണ്ടു വന്ന്. ഇന്ന് മുതൽ നിങ്ങൾക്ക് പുതിയ ആൾക്കാരായി, പുതിയ താമസക്കാരാ, ബംഗാളി സ്വദേശികളാ. ഇത് കുമാർ, ഭാര്യ ദേവയാനി. ഇത് സിബി, അപ്പുറത്തെ മുറിയിലേ. ഇനി ഒരാൾ കൂടി ഉണ്ട്. ഇവരുടെ കുറച്ച് സാധനങ്ങളുണ്ട്, ഒന്ന് ഇറക്കാൻ സഹായിക്കടാ. എന്നാ ഞാൻ അങ്ങോട്ട് ഇറങ്ങുവാ. മലരെ നിന്നെ കാണാതിരുന്ന കണ്ട് കണ്ട് മലരെല്ലാം കണ്ട്. അതേത് മലര്? ഇല്ല, ഹ്മ്.
നീ അങ്ങോട്ട് ഈ ചാക്കും കസേരയും നമ്പീശന്റെ മുറിയിൽ പുതിയ താമസക്കാരൻ വന്നടാ. അതെ, ഒരു ബംഗാളി ഫാമിലി, ഭാര്യയും ഭർത്താവും. ഒരു സാരിയെ കൊടുത്തിട്ടാണോ കക്കൂസിന്ന് വരുമ്പോ കണ്ടു? എന്നാ കണ്ടു? ഞാൻ കക്കൂസി എന്ന് വരുമ്പോ അവരെ കണ്ടു. എന്ത് എടാ കക്കൂസി എന്ന് കണ്ടു? നീ ചെന്ന് സാറാ സാഹചര്യം ചോദിച്ചോ. ദേവയാണ് എന്നാണല്ലേ പേര്? അല്ല ഈ ചട്ടിയും കല ഇത് ഇവിടെ ഈ ബംഗാളിലാണോ സ്വദേശം? ഈ ബംഗാളിൽ എവിടെയായിട്ട് വരും? ബംഗാളിലെ ദിഘ പ്രദേശ് കുഞ്ചുഗ്രാം. തോമാ തോമാ എന്നാ തോമാ ബാഗി ലേ 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 ഭാരത് മാതക്ക് ജയ് ദണ്ഡാ പണി മത്കരു. അപ്പൊ പിന്നെ കാണാം അല്ലേ. ഉഫ്.